ഞാൻ ജാഫർ പൊന്നാനി ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വാട്സപ്പാണ് ഈ ഒരു വാട്സപ്പിൻ്റെ പേരാണ് ട്രാൻസ്പെറൻറ്റ് ജി ബി വാട്സപ്പ് പ്രൈം മറ്റുള്ള ജി ബി വാട്സപ്പിൽ നിന്നോ സാധാ നോർമൽ വാട്സപ്പിൽ നിന്നോ വ്യത്യസ്തമായിട്ടുള്ള ഒരു വാട്സപ്പാണ് ഇത് ഈ ഒരു വാട്സപ്പിൽ നിന്ന് നമുക്ക് രണ്ട് ജി ബിക്ക് മുകളിൽ വരെ വീഡിയോകൾ സെൻഡ് ചെയ്യുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് ഓഡിയോസും നിങ്ങൾക്ക് സെൻഡ് ചെയ്യുവാനായിട്ട് സാധിക്കും ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഈ ഒരു വാട്സപ്പിൻ്റെ ഹൈക്കൻ ഫോമിൽ നിന്ന് ഹേഡ് ചെയ്തു വെക്കുവാൻ സാധിക്കും ഈ ഒരു വാട്സപ്പ് നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് മറ്റൊരാൾക്കും കാണാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സാധാ വാട്സപ്പിലായാലും മറ്റേതൊരു വാട്സപ്പിലായാലും നമുക്ക് മുപ്പത് സെക്കൻഡ് മാത്രമേ സ്റ്റാറ്റസ് വെക്കുവാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ ഈ ഒരു വാട്സപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് വരെ സ്റ്റാറ്റസ് വയ്ക്കുവാനായിട്ട് സാധിക്കും കൂടാതെ നിരവധി ഫ്യൂച്ചറുകൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു വാട്സപ്പ് ആണിത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ ഒരു വാട്സപ്പ് നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാലേ നിങ്ങൾക്ക് അവരുമായിട്ട് വീഡിയോകൾ വലിയ വലിയ വീഡിയോകളെല്ലാം സെൻഡ് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതാണ് ട്രാൻസ്പെറൻറ്റ് ജി ബി വാട്സപ്പ് ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു വാട്സപ്പാണ് ഇതൊരു വെറൈറ്റി വാട്സപ്പാണ് നിങ്ങൾക്ക് ഈ വാട്സപ്പ് ഏത് രൂപത്തിലും പല സെറ്റിങ്സുകളും സെറ്റിംഗ്സുകളും ഇതിലടങ്ങിയിട്ടുണ്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇങ്ങനെ ആയിരിക്കും ഇൻ്റർഫേസ് കാണുക ഇൻ്റർഫേസ് ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ എൻ്റെ മോളെ ഫോട്ടോ കാണില്ല നിങ്ങൾ അതുപോലെയായിരിക്കും ഈ ഒരു ചാറ്റ് ഞാനിപ്പോൾ തീം മാറ്റിയത് കൊണ്ടാണ് ഓക്കെ നമുക്കിവിടെ നെറ്റിൻ്റെ കണക്ഷൻ വേണമെങ്കിൽ ഓഫ് ചെയ്യാം അങ്ങനെയൊക്കെ ഓരോ ഓപ്ഷനുകൾ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് മെയിൻ ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഓക്കെ നമുക്ക് ഈ മൂന്ന് ഡോട്ട് പ്രസ് ചെയ്യാം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈവസി നമുക്ക് മറ്റുള്ളവർ അയച്ച മെസ്സേജ് അവർ ഡിലീറ്റ് ചെയ്താലും ഇവിടെ ലഭ്യമാകും അതുകൂടാതെ തന്നെ ഇതിൽ അവർ ഡിലീറ്റ് ചെയ്ത മെസ്സേജ് ഏതാണെന്ന് നമുക്ക് സാധാ വാട്സപ്പിലൊന്നും അവൈലബിളായി ലഭിക്കുകയില്ല എന്നാൽ ഈ ഒരു വാട്സപ്പിൽ അവർ ഡിലീറ്റ് ചെയ്ത മെസ്സേജ് ഏതാണോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ നമുക്ക് ജി ബി സെറ്റിങ്സ് എടുക്കാം ജി ബി സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഓട്ടോ റീപ്ലോ മെസ്സേജ് നമുക്കിവിടെ ഓട്ടോ റീപ്ലോ ഇവിടെ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഡൗൺലോഡ് തീമ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീമുകൾ ഡൗൺലോഡ് ചെയ്ത് വക്കെ ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നെയിം കളർ നമ്മുടെ ഓരോ കോൺടാക്ടിൻ്റെയും ഗ്രൂപ്പിൻ്റെയും നെയിമിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം അതുപോലെ തന്നെ ഗ്രൂപ്പ് നെയിം കളർ ഒരുപാട് ഓപ്ഷനുകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ മെയിനായിട്ട് ഞാൻ കാണിച്ചിട്ടാണ് പോകുന്നത് മീഡിയ ഷെയറിംഗ് എന്നൊരു ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും അത് പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും പതിനാറ് എം ബി ആണ് ഇവിടെ കാണിക്കുന്നത് നമുക്കിത് ജസ്റ്റ് അങ്ങോട്ട് നീട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ജീബിൻ്റെ മുകളിൽ അഥവാ രണ്ടായിരത്തി നാനൂറ് എം ബി സൈസുള്ള വീഡിയോ വരെ നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഓഡിയോയും ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ സ്റ്റാറ്റസ് എച്ച് ഡി മോഡിൽ വെക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഒറിജിനൽ പിക്ചർ സൈസ് നമ്മൾ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് അയക്കുന്ന ഫോട്ടോയും വീഡിയോ വീഡിയോസൊക്കെ നമുക്കിത് ഒറിജിനൽ ഇത് ടിക്ക് മാർക്ക് ഇട്ട് ഇട്ടുകൊടുത്തതിന് നമുക്ക് സാധ പോലെ തന്നെ ഇത് പോലെ ഇത് വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വീഡിയോ ലിമിറ്റ് സ്റ്റാറ്റസ് നമുക്ക് മുപ്പത് സെക്കൻഡ് എങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് എത്ര മിനിറ്റുള്ള സ്റ്റാറ്റസ് വേണമെങ്കിലും ഇതിലൂടെ വെക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് ഒഴിവാക്കി കൊടുക്കാം അപ്പം ഇതിൽ മെയിനായിട്ടുള്ള ഈ ഒരു ഓപ്ഷനാണ് വീഡിയോസ് എത്ര വലിയ രണ്ട് സിനിമ വരെ അയക്കുവാൻ ഇതിലൂടെ സാധിക്കും അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കഴിഞ്ഞാലോ അവരും ഈ ഒരു വാട്സപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാലോ നിങ്ങൾക്ക് ഇത്രയും വലിയ വീഡിയോസൊക്കെ സെൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളു അതുപോലെ തന്നെ ഇതിൻ്റെ പുതിയ പുതിയ അപ്ഡേഷനുകൾ നമ്മുടെ പേജിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തും മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക പിന്നെ പ്രത്യേകിച്ച് പറയാൻ എനിക്കിവിടെ ലോക്ക് ചെയ്യുക അതുപോലെ തന്നെ വാട്സപ്പിൻ്റെ ഫയലുകൾ ക്ലീൻ ചെയ്യാം ഇമോജി ആപ്പ് ഉണ്ട് ചേഞ്ച് ആപ്പ് ഫോൺ ഉണ്ട് തുടങ്ങി നിരവധി ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അടുത്ത ഓപ്ഷൻസ് നമ്മൾ കാണാൻ പോകുന്ന ഒരു വെറൈറ്റി ഓപ്ഷൻസ് ആണ് വഥർ മോഡ് എന്നുള്ള ഈ ഒരു ആറാമത്തെ സെക്ഷൻ ഒന്ന് പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ലോഞ്ചർ അയക്കണ അതുപോലെ തന്നെ ടിക്ക് സ്റ്റെയിൽ നമുക്ക് മാറ്റാൻ സാധിക്കും പല രൂപത്തിൽ ഞാൻ ഇതാ വെച്ചിരിക്കുന്ന ട്രാഫിക് പോലത്തുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതും വെക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് ഞാനിവിടെ കാണിച്ചു തന്നെ പോകുന്നത് ഇൻവിസിബിൾ ഫ്യൂച്ചർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഈ വാട്സപ്പിൻ്റെ ഹൈക്കൺ ഹൈഡ് ചെയ്യുവാൻ സാധിക്കും ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് ഇതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹോം സ്ക്രീനിൽ ഇതാണ് വാട്സപ്പിൻ്റെ ഹൈക്കൺ ഇത് ഇവിടുന്ന് എന്നെ ഹൈഡാവുന്നത് നമുക്ക് നോക്കാം ഇൻവിസിബിൾ എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ഇൻവിസിബിൾ കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിപ്പോൾ ഇവിടെ നിന്ന് ഹൈഡായി പോവും ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ആ ഒരു ഐക്കൺ ഇവിടെ ഇല്ല ഇവിടെ ഹൈഡ് ആയിട്ടുണ്ട് ഇവിടെ സ്പേസ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് ഇവിടെ ആ ഒരു നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് ഓപ്പൺ ആവും ഇത് മറ്റാരും കാണാതെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഇവിടെ സാധിക്കും ഒന്നുകൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും ഓക്കെ ഇപ്പോൾ ഇവിടെ ഹൈഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ഓപ്പൺ ചെയ്യാം അതിന് ശേഷം ജി ബി സെറ്റിംഗ്സ് എടുത്തതിന് ശേഷം നമുക്കൊന്ന് വിസിബിൾ ചെയ്യാം ഒതർ മോഡ് എടുക്കുക ഒതർ മോഡ് എടുത്തതിന് ശേഷം നമുക്കിവിടെ ഇൻവിസിബിൾ ഫീച്ചർ എടുത്തിന് ശേഷം വിസിബിൾ ചെയ്യാം അതിനുശേഷം നമുക്ക് വീണ്ടും ഹോമിലേക്ക് തിരിച്ചു വരാം ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആവും ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നത് കാണാൻ സാധിക്കും ഇപ്പോൾ വരും ഇപ്പോൾ വന്നിട്ടുണ്ട് ഇത് വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് ഇതുപോലെ തന്നെ നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക ഇത് വെറൈറ്റി ആയിട്ടുള്ള കിഡിലൻ വാട്സപ്പ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ പുതിയ അപ്ഡേഷനുകൾ തീർച്ചയായിട്ടും നമ്മുടെ പേജിലൂടെ എല്ലാ പ്രാവശ്യവും ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക അടുത്തതായിട്ട് എൻ എസ് വാട്സപ്പിൻ്റെ ത്രീ ഡി വേർഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ത്രീ ഡി വേർഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും